വ്യക്തിഗതമായ താൽപര്യത്തിനായി ഒരു ഭരണാധികാരി നീതിശാസ്ത്രത്തെ വിസ്മരിക്കാൻ പാടില്ല. അത് ധർമ്മക്ഷയത്തിന് കാരണമാകും. ഇത് സന്ദർഭോചിതമായി ഓർമ്മിപ്പിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികേവരും പുരാ സുന്ദരിയാമിവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷം എൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതുവല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ എന്നല്ല നിർധനനായ ഒരു മനുഷ്യനാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അവനെ ഞാൻ ധനപതിയാക്കി അർത്ഥപതിയാക്കി മാറ്റാം. അതല്ല, അർത്ഥപതിയാണോ നിനക്ക് അഹിതം ചെയ്തത്? അവനെ ഞാൻ എക്കാലത്തേക്കും ദരിദ്രനാക്കി മാറ്റാം. വധിക്കപ്പെടേണ്ടുന്ന കുറ്റം ചെയ്തവനെ ഞാൻ വെറുതെ വിടാം. ഒരു തെറ്റും ചെയ്യാത്തവനെ ഞാൻ കൊല്ലുകയും ചെയ്യാം. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം നിനക്കധീനം മമ ജീവനം, നിനക്കധീനമാണ് എൻ്റെ ജീവനം, എൻ്റെ ജീവൻ നിനക്കധീനമാണ്. വാസ്തവത്തിൽ ഇവിടെ കൈകേയി കാമുകനാണ് ദശരഥൻ, അതിൽ വിരോധമില്ല. പക്ഷേ അത് ഹേതുവായിട്ട് രാജാവിൻ്റെ പ്രഥമമായ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. വധ്യനല്ലാത്തവനെ വധിക്കാമെന്നും വധ്യനെ വെറുതെ വിടാമെന്നും പറയുമ്പോൾ അത് ഒരു രാജാവ് പരിപാലിക്കേണ്ടുന്ന നീതിശാസ്ത്രത്തിന് തീർത്തും വിരുദ്ധമാണ്. അപ്പോൾ വ്യക്തിഗതമായ താൽപര്യത്തിനു വേണ്ടി നീതിശാസ്ത്രത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു ദശരഥനെപ്പോലുള്ള ഒരു മഹാരാജാവ് അഥവാ ചക്രവർത്തി. അതാണിവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ കൈകേയി വിജയിക്കുകയാണ്. ആതുരത്വം നമ്മൾ ദശരഥനിൽ കാണുകയാണ്. എന്തിനാണ് നീ ഖേദിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രീരാമൻ്റെ പേരിൽ ദശരഥൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് എൻ്റെ മകനായ രാമൻ. അങ്ങനെയുള്ള എൻ്റെ മകൻ രാമൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു, നിനക്ക് ഹിതം ചെയ്യുന്നു. എന്തിനാണ് നീ ഖേദിക്കുന്നത്? ഇങ്ങനെ രാമൻ്റെ പേരിൽ നിനക്ക് ഹിതം ചെയ്യാം എന്ന് ദശരഥൻ പറഞ്ഞത് കേട്ട് കൈകേയിക്ക് മാറ്റം വരികയാണ്. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. രാമൻ്റെ പേരിൽ സത്യം ചെയ്താൽ പിന്നെ രാജാവ് മാറില്ല. രാജാവിന് ഏറ്റവും പ്രിയം രാമനെയാണ്. അത് കൈകേയിക്കറിയാം. അതുകൊണ്ട് ആ സമയത്ത്
തെളിഞ്ഞ് കണ്ണുനീര് തുടച്ച് വെറും നിലത്ത് കിടന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ഭക്തനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഭക്തൻ ഭഗവാനെ വ്യക്തിയായിട്ടല്ല കാണേണ്ടത്. ഭഗവാൻ വ്യക്തിയല്ല. ഭഗവാൻ എന്ന് പറയുന്നത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സത്തയാണ്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് എൻ്റെ ഉള്ളിലും ഉണ്ട്, സകലരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ അതിനെ അറിയുന്നവനാണ് ശരിക്കും ഭക്തൻ. അല്ലാണ്ട് ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് ആരാധിക്കുന്നതല്ല. അവിടെ വ്യക്തിഗതമായ രീതിയിൽ ഈശ്വരനെ കാണുമ്പോൾ ഉള്ള പ്രശ്നം ഈ മതഭ്രാന്തിയിലേക്ക് കടന്നു പോകാനാണ് സാധ്യത. ശരിയായ ഭക്തിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല. തുടക്കത്തിൽ അതൊക്കെ വേണം. അമ്മ പറയുന്നു, സൃഷ്ടിയും സൃഷ്ടികർത്താവും രണ്ടല്ല, ഒന്നാണ്. സൃഷ്ടി തന്നെയാണ് സൃഷ്ടികർത്താവ്, സൃഷ്ടികർത്താവ് തന്നെയാണ് സൃഷ്ടി, രണ്ടും രണ്ടല്ല. നാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇത് ശരിയായിട്ടുള്ള അദ്വൈത സിദ്ധാന്തമാണ്. ഇത് മനസ്സിലാക്കി ലോകത്ത് പ്രവർത്തിക്കുന്നവനാണ് ഭക്തൻ. ആ ഭക്തിയാണ് നമ്മൾ സത്യത്തിൽ നേടിയെടുക്കേണ്ടത്. അപ്പോൾ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഇല്ല എന്ന് ആരറിയുന്നുവോ, അങ്ങനെ എല്ലാത്തിനെയും ഈശ്വരനായി കണ്ട് ആരാധിക്കാൻ കഴിയുമോ. ഇപ്പോൾ എഴുത്തച്ഛൻ പറയുന്ന പോലെ, കാണുന്നതെല്ലാം നാരായണ പ്രതിമ എന്നുള്ള ഭാവമാണ് യഥാർത്ഥത്തിൽ ഭക്തനെ സംബന്ധിച്ച് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ദരിദ്രനാരായണൻ എന്ന് പോലും പറഞ്ഞിരുന്നത്. ദരിദ്രന്മാർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ അന്യനായിട്ടല്ല കാണുന്നത്, അവനെ നാരായണനായിട്ടാണ്. അതിഥിയെപ്പോലും നാരായണനായിട്ട് കണ്ട് സൽക്കരിച്ച ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും നാരായണനായിട്ട്, ഈശ്വരനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിഥികൾ വന്നു കയറുമ്പോൾ അവർക്ക് ആരതി ചെയ്ത് സ്വീകരിക്കുന്നത് കാണാറുണ്ട്. അവർ ഈശ്വരൻ തന്നെ വരുന്നതായിട്ടാണ്. ഇവിടെ ആൾ ദൈവമല്ല, സത്യത്തിൽ ഓൾ ദൈവമാണ്. എല്ലാം ദൈവം തന്നെയാണ് എന്നുള്ള ഒരു ഭാവനയാണ് ഭാരതത്തിലുള്ളത്. അല്ലാണ്ട് വേറെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിക്ക് പുറത്തിരിക്കുന്ന എവിടെയോ ഇരിക്കുന്ന ഒരു സങ്കല്പമല്ല ഭാരതത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ഭാവം ഉണ്ടാകുമ്പോൾ അമ്മയോട് ചോദിച്ചു ഒരിക്കൽ, അമ്മയുടെ ഈശ്വരനാരാ? നിങ്ങളെല്ലാം അമ്മയുടെ ഈശ്വരനാ. നിങ്ങളിൽ ഞാൻ കാണുന്ന ഈശ്വരനെയാണ്, ഈ സകല ചരാചരങ്ങളിലും കാണുന്ന ഈശ്വരനെയാണ്. അമ്മയ്ക്കെല്ലാം ഈശ്വരനാണ്. അതുകൊണ്ടാണ് അമ്മ എല്ലാത്തിനെയും തൊട്ട് വന്നിരിക്കുന്നത്. അമ്മ ഒരു വണ്ടിയിൽ കയറുമ്പോൾ ആ വണ്ടിയിൽ തന്നെ തൊട്ട് തൊഴുന്നത് കാണാം. അമ്മ ഒരു പീഠത്തിലിരിക്കും, ആ പീഠം തൊട്ട് തൊഴുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം അമ്മ കാട്ടിത്തരികയാണ്. എല്ലാത്തിലും ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് അറിയാൻ മേലത്തുണ്ടല്ലോ. നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മഹാത്മാക്കൾ മാതൃക കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ കർമ്മമണ്ഡലങ്ങളെല്ലാം കാരുണ്യത്തിൻ്റെ പ്രതീകമാണ്, ഈശ്വര ആരാധനയാണ്, സകലതും ഈശ്വര ആരാധനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാജകീയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൊന്യൂമെൻ്റാണ് താജ്മഹൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഷാജഹാൻ്റെ ഏറ്റവും വലിയ രാജകീയ സ്നേഹത്തിൻ്റെ ഒരു മൊന്യൂമെൻ്റാണ്. എന്നാൽ അമ്മയുടെ ദിവ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൊന്യൂമെൻ്റാണ് അമ്മയുടെ ആതുരാലയങ്ങളും അമ്മയുടെ എല്ലാ സ്ഥാപനങ്ങളും. മതവും സയൻസും ഒന്നിക്കുന്നൊരു കാലഘട്ടം വരുമെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അമ്മ ഇന്ന് പ്രായോഗികമായിട്ട് കാണിച്ചിരുന്നതാണ്. ആത്മീയത എന്ന് പറയുന്നത് കണ്ണാണെങ്കിൽ സയൻസ് എന്ന് പറയുന്ന കൈകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് നമുക്ക് ഭക്തന് വേണ്ടത്. അപ്പോൾ ആത്മീയതയാകുന്ന കണ്ണ് ഉൾക്കൊണ്ടുകൊണ്ട് കാഴ്ച ലോകത്തെ സേവിക്കുവാൻ നമ്മൾ പഠിക്കുന്നതാണ് ഈ സംസ്കാരം. അവനാണ് യഥാർത്ഥത്തിൽ ഭക്തൻ.